ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എഡിറ്റിൻ്റെ മൂന്നാം ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ബേസിക്കാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് അനിമേഷൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോൻ്റെ കുറച്ച് അനിമേഷൻസാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് അനിമേഷൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു, അതിൽ അനിമേഷൻ ചെയ്യണതും അതിൽ ക്ലാരിറ്റി വരുത്തുന്നതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോ സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വിട്ടുകഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ടെക്സ്റ്റിൻ്റെ ഒരു അനിമേഷനും അത് വീഡിയോവുമാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അനിമേഷൻ ഞാൻ കൊടുത്തത് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ആ മൂവ്മെൻറ്റ്സാണ്. അപ്പോൾ ടെക്സ്റ്റ് പോകുന്ന ആ മൂവ്മെൻറ്റ്സും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അനിമേഷൻസും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലുള്ള ഈ വീഡിയോന് കുറച്ച് അനിമേഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്യണം. വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ കാണുന്ന മോണിറ്ററിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റിൽ ചെയ്ത പോലെ തന്നെ അനിമേഷൻസ് എല്ലാ അനിമേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അനിമേഷൻ കൊടുക്കുമ്പോഴുള്ള വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഇതിലേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഇതിൻ്റെ സ്പീഡിനെ പോലെയല്ല, ടെക്സ്റ്റിൻ്റെ സ്പീഡ് പോലെയല്ല, വീഡിയോന് കുറച്ചും കൂടി സ്പീഡ് നമുക്ക് ഒരുപാട് സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. വീഡിയോയിൽ നമുക്ക് എഫക്റ്റുകൾ എത്ര എഫക്റ്റ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ എഫക്റ്റ് ഓരോന്ന് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ടെക്സ്റ്റിൽ അതിന് വിശദമായിട്ടുള്ള എഫക്റ്റുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ കാണിക്കുന്ന എഫക്റ്റുകൾ തന്നെയാണ് വീഡിയോയിലും വരുന്നത്. പിന്നെ അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 അത്രയും സ്പീഡ് കുറവായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലെ മോണിറ്ററിൽ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ എഫക്റ്റ് അത്രയും എഫക്റ്റായിട്ടാണ് ഡ്രോപ്പ് വരുന്നത്, അത്രയും സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്പീഡ് കൂട്ടിയിരുന്നു സ്പീഡ് കൂട്ടിയിടാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം നമുക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ എഫക്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓരോ അനിമേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്ന് കാണിക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും എല്ലാവരും കാണിച്ചാൽ. അപ്പോൾ ഞാൻ ചില ചില കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നുള്ളൂ. ഇതിൽ എല്ലാ സംഭവങ്ങളും കാണിച്ചാൽ വീഡിയോ ഉണ്ടാകും, ടെക്സ്റ്റിൻ്റെ വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി. പാർട്ട് 2 ആണ്, പാർട്ട് 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഔട്ട് അനിമേഷനിലും അതുപോലെ തന്നെ ഒരുപാട് ലെങ്ത് കുറയ്ക്കാനുള്ള സെറ്റപ്പുകളുണ്ട്. 12.5 കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ പിടിച്ചിട്ട് അത് മൂവ്മെൻറ്റ്സിനനുസരിച്ച് സ്ലോ ആക്കിയൊക്കെ ഇടാം. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതിനുശേഷമാണ് മറ്റുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ കൈൻമാസ്റ്ററിലുള്ള ഓപ്ഷൻസുകളാണ്. അത് ഓപ്ഷൻസുകൾ എവിടെ കിടക്കണമെന്ന് അറിയാൻ വേണ്ടി അതെന്താ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് ഞാൻ സമയം കളയുന്നില്ല, കാരണം സമയം നമുക്ക് ഒരുപാട് കുറവാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും കൂടി ചെയ്ത് പറയാനുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഔട്ട് അനിമേഷൻ കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ടുള്ള വേറൊരു സംഭവമാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ സംഭവം മാത്രം ഞാൻ ക്ലിയറായിട്ട് പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം ടെക്സ്റ്റ് യൂസ് ചെയ്ത പോലെ തന്നെയാണ്. പിന്നുള്ളത് നമുക്ക് വരുന്നത് ക്രോപ്പിംഗ് ഉണ്ട്. ക്രോപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ ബട്ടണൊന്ന് ഓണാക്കിയിട്ടിട്ട് നമുക്കത് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ് ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ഷേപ്പുകൾ മാറ്റിയിട്ട് നമുക്ക് വീഡിയോ നമുക്ക് അതിനനുസരിച്ച് ഇത് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതാക്കണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ക്രോപ്പിംഗ് ഓപ്ഷനാണ്. അപ്പോൾ അത് ഷേപ്പ് സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്, റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ആയിട്ട് വരും, അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്ത് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ്
നമുക്ക് രണ്ട് മൂന്ന് പിക്ചറുകൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രോപ്പിംഗ് ഓപ്ഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ ഒരു പിക്ചർ അതിനുള്ളിലേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാനും രണ്ട് പിക്ചറും കൂടി ജോയിൻ ചെയ്യാനും നമുക്ക് ഈ ക്രോപ്പിംഗ് ആവശ്യമുണ്ട്. ഞാൻ സൂം ചെയ്ത് നോക്കിയതാണ് ക്രോപ്പിംഗ് എങ്ങനെയാണെന്ന്. അപ്പം ഇങ്ങനെ ക്രോപ്പിംഗ് അതിന് ക്രോപ്പിംഗിന് ഇങ്ങനെ റൗണ്ട് ഇതുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഷേപ്പ് റൗണ്ട് ഉണ്ട്, ഷേപ്പിൻ്റെ അവിടെ അമർത്തുമ്പോൾ റൗണ്ട് റൗണ്ടാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. പിന്നെ പല പല ഷേപ്പുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുയോജ്യപ്രദമായ രീതിയിൽ ചെയ്യുക, ഞാനത് പറഞ്ഞേ ഉള്ളൂ, പ്രത്യേകമായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഫെദർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എഡ്ജ് ഒന്ന് ക്ലിയർ ആക്കുന്ന സംഭവമാണ്, അതായത് എഡ്ജ് സ്മൂത്ത് ആക്കുന്ന സംഭവമാണ് ഫെദർ. ഫെദർ ഇട്ട് കൊടുത്താൽ മാത്രം നമുക്ക് ഒരു പടത്തിൻ്റെ മുകളിൽ മറ്റൊരു പടം ഇടുമ്പോഴത് ജോയിൻ്റായി കിട്ടുള്ളൂ. ജോയിൻ്റായി കിട്ടുമ്പോൾ നമുക്ക് ജോയിൻ്റ് അറിയരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫെദർ കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നുള്ളത് റിവേഴ്സാണ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണാൻ പറ്റും, റിവേഴ്സ് എങ്ങനെ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. റിവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ബട്ടൺ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ റിവേഴ്സ്, ഇപ്പോൾ റിവേഴ്സ് സ്റ്റൈലല്ല, ഇപ്പോൾ നേരിട്ടുള്ള സ്റ്റൈലാണ്. പക്ഷേ റിവേഴ്സ് ചെയ്യുമ്പോൾ റിവേഴ്സായിട്ട് വരുന്ന ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്കൊരു മുകളിൽ നിന്നെടുത്ത് ചാടുന്നത് നമുക്ക് റിവേഴ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറുന്ന പോലെ തോന്നും. അപ്പോൾ അതൊരു നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യരുത്, കാരണം റിവേഴ്സ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ആ റിവേഴ്സ് കട്ടായി പോകും. അപ്പോൾ അത് ഒന്നും ചെയ്യരുത്. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കി നോക്കുക, ക്യാൻസൽ അമർത്തരുത്, വേറെ സ്ക്രീനൊന്നും ഓഫായി പോകരുത്. അപ്പോൾ റിവേഴ്സ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഒന്ന് എങ്ങനെ മൂവ്മെൻറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ വെള്ളം പൊട്ടിത്തെറിച്ച് പോയ പൊട്ടിത്തെറിച്ച് അവിടെ നിന്ന് തുടങ്ങി വെള്ളം ഉള്ളിലേക്ക് വരുന്ന ഒരു മൂവ്മെൻറ്റ്സാണ് റിവേഴ്സ്. അപ്പോൾ റിവേഴ്സ് ചില സമയത്ത് നമുക്ക് ഒരു എന്തെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് റിവേഴ്സ് ആയിട്ട് കഴിഞ്ഞാൽ അതൊരു രസമായിട്ട് തോന്നും. അതിനുവേണ്ടിയാണ് കൈൻമാസ്റ്റർ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് ഓരോരോ വീഡിയോകളിൽ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെങ്കിൽ മാത്രം നമുക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ആൽഫ ഓപ്പോസിറ്റ് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഇതിൽ കാണിച്ചതാണ്. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ആൽഫ ഓപ്പോസിറ്റ് ഞാൻ കഴിഞ്ഞ ടെക്സ്റ്റിൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് നമ്മുടെ ലൈറ്റിംഗ് കുറക്കുന്ന ഓപ്ഷനാണ്. അതിൽ നമുക്ക് ചില സമയത്ത് ആവശ്യമുള്ളൂ. പിന്നുള്ള ഫിൽറ്ററുകളാണ്. ഫിൽറ്ററുകൾ ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ അനിമേഷൻസ് സ്ക്രീനിൽ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കുള്ള വീഡിയോ നമുക്ക് ഈ ഓരോരോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അങ്ങനെ അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ ഒറ്റ കളറായിട്ടോ അങ്ങനെ ഗാമയായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബേസിക് ഉണ്ട്, വാം ഉണ്ട്, കോൾഡ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് വേമ്പേ ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാടായിട്ടുണ്ട്, ഒരുപാട് സമയമാകും. അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് അടുത്ത ഒരു കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം അപ്ലൈ ചെയ്യുക, അപ്ലൈ ടു ആളെന്ന് കാണാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രം നമുക്കത് അപ്ലൈ ടു ആൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ പ്രീമിയം ആക്കണം. കൈൻമാസ്റ്റർ പ്രീമിയം ആക്കിയാൽ അത്ര അത് കിട്ടുള്ളൂ. ഫിൽറ്ററിൽ ഇപ്പോൾ
നമുക്ക് ഇഷ്ടമുള്ള ചെറിയ രണ്ട് മൂന്ന് ഫിൽറ്ററുകളൊക്കെ നമുക്ക് കിട്ടും ഫ്രീ ആയിട്ടുള്ളതിൽ. അപ്പോൾ ഒന്നും കിട്ടണില്ല എന്ന് വിചാരിക്കണ്ട. പിന്നുള്ളത് റൊട്ടേറ്റ് മിററിങ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റിൻ്റെ ഇതിൽ കാണിച്ച പോലെ നമുക്ക് ഒരു കണ്ണാടിയുടെ എഫക്റ്റൊക്കെ കൊടുക്കാൻ പറ്റും ഈ മിററിങ്. അത് അതൊക്കെ ഒരു അതിനെക്കുറിച്ച് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോകളിൽ വരുന്ന വീഡിയോകളിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷനുകളൊക്കെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, അതെങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യണത്, അതിൻ്റെ എഫക്റ്റുകൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റാവുന്ന ഒരു ഐഡിയയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റിവേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ നേരെ അത് തലതിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ മിററിങ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചില സമയത്ത് ചില വീഡിയോകളിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സൗണ്ടിൻ്റെയാണ്, അത് ഞാൻ പിന്നീട് പറയുന്നതാണ്. പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ വീഡിയോൻ്റെ റൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മിററിങ് എഫക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചില വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മിററിങ് എഫക്റ്റ് കൊടുക്കേണ്ട വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം വെച്ചേക്കുന്നത്. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും, നമ്മുടെ വീഡിയോയിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും സാറ്റുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ബ്രൈറ്റ്നെസ് കൂട്ടി കോൺട്രാസ്റ്റ് കൂട്ടിയൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ഒറിജിനൽ ക്ലാരിറ്റി വർത്താൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ചില വീഡിയോസൊക്കെ നമുക്ക് ഒരു ക്ലാരിറ്റി കുറവായിട്ടൊക്കെ കിട്ടിയാൽ തന്നെ നമുക്കത് വെട്ടമൊക്കെ കുറവാണെങ്കിൽ കുറവ് ഇത് കുറച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഇതിൽ കുറേ ടെമ്പറേച്ചറുകളൊക്കെ ഉണ്ട്, ഹൈലൈറ്റ്സ് ഷാഡോസ് ഒക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ അതിൽ നമുക്കൊരാളെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ആ വീഡിയോയിൽ നമുക്ക് ഷാഡോ ഒക്കെ വരുത്തി അയാൾ നിൽക്കുന്ന നിഴൽ വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനത്തുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇനി പിന്നീട് ഓരോരോ ഈ ഘട്ടഘട്ടമായിട്ടുള്ള പാർട്ടുകളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സമയം ഏകദേശം കഴിയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. പിന്നെ ഞാൻ സ്ഥിരം പറയാറുള്ളത് ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.